എസ് എൽ സീസണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സ്ട്രൈക്കറുടെ റൂമർ സാഖകൾ അഴിഞ്ഞാടികൊണ്ടിരിക്കുമ്പോഴും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്കിത് ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സ്ട്രൈക്കറെ കുറിച്ചുള്ള ഒരു ട്രസ്റ്റഡ് ന്യൂസ് പുറത്തു വന്നിരിക്കുക ഇത്തരത്തിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ഇന്ത്യൻ ഫുട്ബോളിന്റെയും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾക്കും ന്യൂസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രമേന്ദ്ര കോസ്സിൽ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് തടൽ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നാൽ ഇതുവരെ ആരെയും കൃത്യമായി കണ്ടെത്താൻ ബ്ലാസ്റ്റേഴ്സ് സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ് എന്നാൽ ഇതുവരെ പല റൂമറുകൾ വന്നിരുന്നെങ്കിലും ഇപ്പോഴാണ് ട്രസ്റ്റഡ് ഒരു റൂമർ ആരാധകരുടെ തുടരെ മാർക്കസ് ഇന്നലെ ട്വിറ്ററിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങൾ ഇങ്ങനെ അക്ഷമമായി ചോദിച്ചാൽ ഞാൻ എങ്ങനെയാണ് ഒന്നും പറയാതിരിക്കുക എന്തായാലും അടുത്ത ഇരുപത്തിനാല് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഏതെങ്കിലും രണ്ട് സ്ട്രൈക്കറുടെ പേര് ഞാൻ എന്തായാലും വെളിപ്പെടുത്തുമെന്ന് അദ്ദേഹം ഇന്നലെ പറഞ്ഞിരുന്നു ഇപ്പോൾ നയൻറ്റീൻ സ്റ്റോപ്പേജ് എന്ന ഒഫീഷ്യൽ പേജ് ട്വിറ്ററിലൂടെ എങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അർജന്റീനൻ സ്ട്രൈക്കറായ ഇരുപത്തിനാല് വയസ്സുകാരൻ ഫെലിപ്പെ പാസഡോറെ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള ഒരു ഡീലിൽ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഫുട്ബോൾ റാൻസേഴ്സും ഫെലിപ്പെ പാസഡോറെ ഐ എസ് എല്ലേക്ക് വരുന്നു എന്ന രീതിയിലുള്ള ഒരു ട്വിറ്റും കുറിച്ചിട്ടുണ്ട് മെസ്സിയുടെ നാട്ടുകാരനായ താരം വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ളെങ്കിലും നാല് കോടിയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ കഴിഞ്ഞ ബെൽജിയം ലീഗിലെ ടോപ്പ് സ്കോറായിരുന്നു താരം വെറും പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനാല് ഗോളുകളും നാല് അസിസ്റ്റും നേടിയ താരമായിരുന്നു കഴിഞ്ഞ ബെൽജിയം ലീഗിലെ ടോപ്പ് സ്കോറർ ചെറു പ്രായക്കാരനായതിനും വളരെ മികച്ച താരമായിരുന്നു ായത് കേരള ബ്ലാസ്റ്റേഴ്സ് താരത്തെ ടീമിലെത്തിക്കുന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഏതായാലും ഇതിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറിലേക്കുള്ള വരൾച്ച അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം